നമസ്കാരം എല്ലാവർക്കും. മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൂരിയുടെ റെസിപ്പിയുമായിട്ടാണ്. മാവ് കുഴക്കാതെയും പരത്താതെയും ഈസി ആയിട്ട് 2 മിനിറ്റിനുള്ളിൽ എത്ര പൂരി വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റും. സാധാരണ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം വളരെ ഇഷ്ടമുള്ള ഒന്നാണ് പൂരി. പക്ഷെ അത് മാവ് കുഴച്ച് പരത്തിയൊക്കെ എടുത്ത് തയ്യാറാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ടൈമും എടുക്കും. അപ്പം ഇതൊന്നും ഇല്ലാതെ കണ്ട് മാവ് കുഴക്കുകയും പരത്തി ഒന്നും ചെയ്യാതെ ഈസി ആയിട്ട് നമുക്ക് എത്ര പൂരി വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇന്നത്തെ പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് പാക്കറ്റ് ചപ്പാത്തിയാണ്. നമ്മൾ സാധാരണ കടകളിലൊക്കെ പാക്കറ്റ് ചപ്പാത്തി വാങ്ങാറുണ്ടല്ലേ. വല്ലപ്പോഴും എങ്കിലും പാക്കറ്റ് ചപ്പാത്തി വാങ്ങാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഏത് കമ്പനിയുടെ ആയാലും വേണ്ടുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ, നിങ്ങൾ ഏതാണോ മേടിക്കുന്നത് ആ കമ്പനിയുടെ ചപ്പാത്തി നമുക്ക് മേടിക്കാവുന്നതാണ് പാക്കറ്റ് ചപ്പാത്തി. മിക്കവാറും അത് സെമി കുക്ക്ഡ് അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മളിവിടെ വന്നൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേലെ 2 ചപ്പാത്തിയാണ്, അല്ലെങ്കിൽ 1 ചപ്പാത്തി, 2 ചപ്പാത്തി എത്ര വേണേലും നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ചപ്പാത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ 2 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ 1 ചപ്പാത്തി കൊണ്ട് നമുക്ക് 4 പൂരി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ആളിൻ്റെ അനുസരിച്ച് നിങ്ങൾ ചപ്പാത്തി എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് കറക്റ്റ് നടുക്കായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്ര നടുക്കൂടെ ഞാൻ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ഇട്ട് വെക്കാം. ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇവിടെ നിന്നൊന്ന് കട്ട് ചെയ്യാം. കണ്ടില്ലേ, കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നല്ല ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൗണ്ടിലുള്ള ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തിൻ്റെയും അടപ്പോ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര പീസാണ്, 8 പീസ്. 2 ചപ്പാത്തി എന്ന് പറയുമ്പോൾ 1 ചപ്പാത്തി നമുക്ക് 4 പീസാക്കി എടുക്കാൻ പറ്റും. ദേ കണ്ടില്ലേ, 4 പീസ്. അതേപോലൊക്കെ തന്നെ ഇതുകൊണ്ടൊരു 4 പീസ്. അപ്പോൾ 2 ചപ്പാത്തിയും കൂടെ 8 പീസാക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ പീസായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്, കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും ആക്കാവുന്നതാണ്. ഇതാ കണ്ടില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും ഇതുപോലൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പൂരിയെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.